ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ മുന്നേ ഒരു 21 മസ്റ്റ് ബൈ മീഷോ ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷവും ഞാൻ ഒരുപാട് ഐറ്റംസ് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ കുറച്ചെണ്ണം നമുക്ക് ചൂസ് ചെയ്തിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലും ഏകദേശം നമ്മൾ 21-22 പ്രോഡക്റ്റ്സ് കാണിക്കുന്നുണ്ട്, നല്ല ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ അറിയിക്കുക. പിന്നെ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് കാണാം. അപ്പോൾ ഇതൊരു 4 കണ്ടെയ്നർ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ്, നല്ല എയർടൈറ്റ് കണ്ടെയ്നറാണ്. അതുപോലെ തന്നെ ഇതുപോലെ രണ്ട് സൈഡിലും ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 സൈഡും ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ. ഇത് നമുക്ക് ഷെൽഫിൽ വെക്കുകയാണെങ്കിലും ഡ്രോയേഴ്സിൽ വെക്കുകയാണെങ്കിലും നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടാവും എന്താണ് ഇതിനകത്ത് എന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 291 rupees ആണ് കേട്ടോ, 4 കണ്ടെയ്നേഴ്സിന്. അപ്പോൾ ഇതിൻ്റെ ലിഡും ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇത് 400 ml കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ 700 ml പിന്നെ 1000 ml ഒക്കെ ഇതേ ടൈപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ മീഷോയിൽ. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. ഇതൊരു സ്പാച്ചുല സെറ്റാണ്. ഇതിനകത്ത് 12 pieces കേട്ടോ ഉള്ളത്. നമുക്ക് കിച്ചണിലേക്ക് വേണ്ട കുക്കിങ്ങിന്, ബേക്കിങ്ങിന്, ഇതിനൊക്കെ വേണ്ട എല്ലാ ടൈപ്പ് സ്പാച്ചുലയും ഇതിലുണ്ട്. വുഡൻ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 800 rupees ആണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്ന ടൈപ്പ്, പിന്നെ ദോശ ചുടാനുള്ളത്, നമുക്ക് സാധാരണ കറിയൊക്കെ ഇളക്കാനുള്ളത്, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ ഇളക്കാനുള്ള ടൈപ്പ്, പിന്നെ ബേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് വിസ്ക്, ഇതെല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 800 rupees ആണ്. ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ബ്ലാക്ക്, റെഡൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇത് റൈസ് സ്ട്രെയിനറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അരി കഴുകുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കൂടെ അരിയും കുറച്ച് മിസ്സായി പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് അരിയൊക്കെ കഴുകാൻ പറ്റും. അരിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാം കഴുകാൻ പറ്റും. ഇത് അടിപൊളി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 114 rupees ആണ്. ഇത് കണ്ടോ, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അരി കഴുകാനായിട്ട് പറ്റും. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു പെപ്പർ ക്രഷറാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്ലാസ് ആണ് നമ്മുടെ കണ്ടെയ്നർ വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇത്. ഇതിൽ നമുക്ക് ഇതിൻ്റെ കോഴ്സ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല പൊടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, കുറച്ച് തരി തരിയായിട്ട് വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് കിട്ടും. കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്നൊന്ന് പെപ്പർ ക്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് 254 rupees ആണ് കേട്ടോ. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് കാണിക്കുന്നത് ഇതൊരു ഓയിൽ സ്പ്രേയറാണ്. ഇപ്പോൾ എയർ ഫ്രെയറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ മതി എന്നുള്ള സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 189 rupees ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഇതുപോലെ ചപ്പാത്തിയൊക്കെ പരത്താനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇത് മെറ്റീരിയൽ സിലിക്കോൺ ആണ് കേട്ടോ. നമുക്ക് ഇത് വാഷ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പേപ്പർ വിരിച്ച് അതിന് മേലെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സ്റ്റാൻഡൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുക. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വിരിച്ച് നമുക്ക് ഇതിൽ തന്നെ
ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും ഈസി ആയിട്ട് പരത്താം. അപ്പോൾ ഫൗണ്ടൻ്റെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 143 rupees ആണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇത് ഗ്ലാസ് കണ്ടെയ്നറാണ്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാധാരണയായിട്ട് ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ്. പിന്നെ ഇത് മൈക്രോവേവ് സേഫ് കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിഡിൽ ഇതുപോലെ 4 ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആണ്. ഞാൻ ഒരെണ്ണത്തിൽ പിസ്തയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 411 rupees ആണ്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 370 ml ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ സ്ട്രോ സെറ്റാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം എൻ്റെ മോള് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും പാൽ കുടിക്കുകയാണെങ്കിലും ഒക്കെ അവൾക്ക് ഈ സ്ട്രോ വേണം. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് റീയൂസബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് ബ്രഷും കൂടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ട് സൈഡിലൂടെയും ഇത് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 129 rupees ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 4 സ്ട്രോയും ഒരു ക്ലീനിങ് ബ്രഷാണ് കേട്ടോ കിട്ടുക. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു സ്കൂപ്പ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 3 ഡിഫറെൻ്റ് സൈസിലുള്ള സ്കൂപ്പാണ് നമുക്ക് കിട്ടുക. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രൈസ് വരുന്നത് 152 rupees ആണ് കേട്ടോ മൂന്നെണ്ണത്തിന്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ഗോതമ്പ് പൊടിയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്കിതുപോലെ അരിയിലാണെങ്കിലും അരിപ്പൊടിയിലൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് നല്ല അടിപൊളിയാണ്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഹുക്കിൻ്റെ ഒരു സെറ്റാണ്. 10 ഹുക്ക് വരുന്ന ഒരു സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് 8 പീസ് വരുന്ന സെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പ്രൈസ് വരുന്നത് 119 rupees ആണ്. ഇത് നമുക്ക് വാളിലാണെങ്കിലും മെറ്റൽ സർഫസിലാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഹാങ് ചെയ്യാനായിട്ടൊക്കെ ഇതുപോലെ വെയിറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ കുട്ടികളുടെ ഫോർക്കിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ ഇത് ഫ്രൂട്ട്സിൻ്റെ ഓരോ ഷേപ്പിലാണ് ഓരോ ഫോർക്കും വരുന്നത്. 8 ഫോർക്കാണ് ഇത് നമുക്ക് കിട്ടുക. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കോസ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് കോസ്റ്ററാണെന്ന് തോന്നില്ല. നമുക്കൊരു നല്ലൊരു ഡെക്കോർ ഐറ്റം ആയിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനകത്തു നിന്ന് കോസ്റ്റർ എടുക്കാൻ പറ്റും. ഇതിൽ 6 പീസാണ് കേട്ടോ വരുന്നത്. ഒരു കെറ്റലിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 318 rupees ആണ്. അടുത്തത് കാണിക്കുന്നത് ഈ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന രണ്ട് മഗ്ഗിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ് കേട്ടോ. നമുക്കിത് കോഫി ഓർ ടീ മഗ് ആയിട്ടും യൂസ് ചെയ്യാം. ഇത് ഓരോന്നും 220 ml കപ്പാസിറ്റിയാണ് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് 508 rupees ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ സൂപ്പ് ബൗളിൻ്റെ ഒരു സെറ്റാണ്. ഇത് സെറാമിക് ബൗളാണ്. ഇത് നമ്മുടെ കോഫി മഗ്ഗിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ട് കേട്ടോ അതിന്. ഇതിൻ്റെ പ്രൈസ് 2 എണ്ണത്തിന് 268 rupees ആണ്. അവൻ സേഫ് ആണ് കേട്ടോ. പിന്നെ ഞാനിതിൽ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അകത്ത് യെല്ലോയും പുറത്ത് ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് സൂപ്പൊക്കെ സെർവ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 2 ബൗളും 2 പ്ലേറ്റും വരുന്നൊരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് നമുക്ക് പാസ്ത അതുപോലെ തന്നെ സാലഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 658 rupees ആണ്. ഇത് നല്ല അടിപൊളി പാക്കേജിങ്ങിലും ഒക്കെയാണ് കേട്ടോ വന്നത്.
ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ പ്രൈസ് ഒരുപാടാണ് കേട്ടോ അതിലൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് റീസണബിൾ പ്രൈസിലാണ് കിട്ടുന്നത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു രണ്ട് കപ്പും അതുപോലെ തന്നെ കെറ്റിലും ഒരു ട്രേയും വരുന്ന ഒരു സെറ്റായിട്ടാണ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, ഡാർക്ക് ബ്ലൂ, പിന്നെ മെറൂൺ കളർ, അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വൈറ്റ് ആണ് സെലക്ട് ചെയ്തത്. ഇതിലൊരു ട്രേ വരുന്നുണ്ട്, പിന്നെ ഒരു കെറ്റിലും രണ്ട് കുട്ടി മഗ്ഗമാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 678 rupees ആണ്. ഇനി ഈ ഒരു സെറാമിക് ജാർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് രണ്ട് പിങ്ക് കളറിൽ വരുന്ന ജാറായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 691 rupees ആണ്. 1000 ml കപ്പാസിറ്റി ആണ് കേട്ടോ ഉള്ളത്. രണ്ടിലും ഞാൻ പുളിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. എൻ്റെ സ്പാച്ചുലസ് ഇതിനൊക്കെ മാച്ച് ആയിട്ടുള്ളത് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളി പാക്കേജിങ്ങിലൊക്കെയാണ് കേട്ടോ വന്നത്. ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് 185 rupees. എനിക്കിതിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് നമുക്ക് എന്തായാലും നല്ല വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കുറേ പേര് നമ്മുടെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു പോട്ട് ബേസ് ആണ്. ഇത് 4 വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് കുക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിൽ വെക്കാതെ നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റും. അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ട്രേ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഡ്രോയറിലൊക്കെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് അടിപൊളിയാണ്. കിച്ചണിലാണെങ്കിൽ നമുക്ക് ഫോർക്കും സ്പൂണും സ്പാച്ചിലൊക്കെ ഇട്ട് വെക്കാനായിട്ടും യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഓയിൽ ബോട്ടിലിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. 500 ml കപ്പാസിറ്റിയാണ് ഓരോന്നും. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഡെക്കോർ പീസാണ്. 3 വരുന്നൊരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതേ സംഭവം നമ്മുടെ ഐക്കയിലും അവൈലബിൾ ആണ്. അതിൽ 299 rupees ആണ്. ഇതിൽ കുറച്ചുകൂടി കുറവായിട്ടാണ് എനിക്ക് കിട്ടിയത്. 270 rupees എൻ്റെ ഒരു ഓർമ്മ. ഇനി അടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഓർഗനൈസർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ മോളുടെ ഡ്രസ്സും ഒക്കെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് അത് എടുത്തു. ഇനി റാൻഡം ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് വെക്കാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കിച്ചൺ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഒരെണ്ണത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലും പാറ്റേണിലൊക്കെയാണ് വരുന്നത്. കാണാനും നല്ല ക്യൂട്ടാണ് കേട്ടോ. ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഓർഗനൈസ് ചെയ്ത് കാണാനായിട്ട്. ഞാൻ ഒരെണ്ണത്തിൽ ഇതുപോലെ കിച്ചൺ ക്ലോത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മസ്റ്റ് ബൈ മീഷോ ഐറ്റംസിൻ്റെ പാർട്ട് 2 ആയിട്ട് എടുത്താൽ മതി. നമുക്കിനി പാർട്ട് 3 ഇടാനുള്ള അടിപൊളി ഐറ്റംസ് നമ്മുടെ അടുത്ത് ഇനിയുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.